ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറി അയല തേങ്ങ അരച്ച് വെച്ച കറിയാണ്, അയലക്കറി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അയല വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുന്നു, ഒരാറെണ്ണം ഉണ്ട്. അതുപോലെ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ അതിന് തേങ്ങ വേണം. പച്ചമുളക് ഒരു 5 എണ്ണം കീറി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പാകത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. നല്ലവണ്ണം അരച്ച് എടുക്കണം. നമുക്ക് അത് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ചട്ടി എടുക്കുക. വെച്ചിട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇടുക. ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം. ഇതിലേക്ക് അടുത്തത് വേണ്ടത് പച്ചമുളക് കീറിയത്, കറിവേപ്പില, പുളി നനയാനിട്ടത് കഴുകിട്ട് കീറിക്കീറിയിട്ട്, പുളി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല കറി പോലെ ചാറ് വേണ്ടേ അതുപോലെ ആക്കണം. ആക്കിയിട്ട് നമ്മുടെ അയല ഇടുക. എല്ലാം കൂടെ മിക്സാക്കി ഗ്യാസ് കത്തിക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഒരാൾ വേവട്ടെ. നമ്മളുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു, അടുപ്പിൽ നിന്ന് വേവട്ടെ. നമ്മുടെ മീൻകറി റെഡിയായി വരുന്നു. രണ്ട് മണിക്കൂടി ഇരിക്കട്ടെ. ഇതിന് ശേഷം ഇത് ഇറക്കാറാകുമ്പോൾ, നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാറാകുമ്പോൾ, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡിയായിരിക്കുന്നു. ചോറും മീൻകറിയും തയ്യാറാണ്.